ഇന്നത്തെ വാർത്തകൾ നാളത്തെ പത്രം. ട്വന്റി ഫോർ ഡിജിറ്റൽ പത്രവുമായി ഉന്മേഷ് ശിവരാമൻ ന്യൂസ് നൈറ്റിൽ. ഉന്മേഷ്, ഗുഡ് ഈവനിങ്. ഒട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകൾ, വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഒരു ദിവസം തന്നെ സംഭവിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഇപ്പോഴും പുതിയ വാർത്തകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പെരിയ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറാനുള്ള സാധ്യതയാണോ നാളെ പത്രത്തിൽ? ഗുഡ് ഈവനിങ്. അനുജ സൂചിപ്പിച്ച പോലെ തന്നെ പെരിയ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. CPIMന്റെ പ്രാദേശിക പാർട്ടി പ്രവർത്തകർ അറസ്റ്റിലാകുന്നു. CBI ഈ നീക്കം നടത്തിയിരിക്കുന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്ത കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒന്നാം പേജിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കോവിഡുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്നാം പേജ് വാർത്തകളായി നാളെ മാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പെരിയ ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട 5 CPM പ്രവർത്തകർ അറസ്റ്റിൽ എന്നുള്ള വാർത്ത ചിത്രം സഹിതം നാളെ മലയാള പത്രങ്ങൾ ഒന്നാം പേജിലേക്ക് എത്തിക്കും. ഒരുപക്ഷെ ചില പത്രങ്ങളിലെങ്കിലും അത് ലീഡ് വാർത്തയെ മാറാനുള്ള സാധ്യത കൂടി നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അത് കൊട്ടിയൂർ പീഡനക്കേസുമായി ബന്ധപ്പെട്ടാണ്. റോബിൻ വടക്കഞ്ചേരിക്ക് ഹൈക്കോടതി ശിക്ഷ ഇളവ് നൽകിയിരിക്കുന്നു. അതും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അതും നമ്മൾ ഒന്നാം പേജിൽ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് മലയാള പത്രങ്ങളിൽ. മുല്ലപ്പെരിയാറിൽ ഇന്ന് വൈകിട്ടോടെ പുറത്തു വന്ന ഒരു വാർത്ത, ജലനിരപ്പ് താഴ്ത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉന്നതാധികാര സമിതിക്ക് കേരളം കത്തു നൽകിയ വാർത്തയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ, ഒപ്പം 142 അടിയിലേക്ക് വീണ്ടും ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു, ഷട്ടറുകൾ 2 തുറന്നു വെച്ചിരിക്കുന്നു. അങ്ങനെ മുല്ലപ്പെരിയാർ വാർത്തയുടെ സമഗ്ര വിവരങ്ങളും നാളെ മലയാള പത്രങ്ങൾ നൽകും. ഈ കേരളം കത്തയച്ചത് ലീഡ് ചെയ്തുകൊണ്ടൊരു വാർത്തയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST പരിധിയിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് GST കൗൺസിൽ ഇന്ന് ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST പരിധിയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നാണ് കൗൺസിൽ വ്യക്തമാക്കിയത്. പക്ഷേ ഹൈക്കോടതിക്ക് കൗൺസിലിൻ്റെ ഈ മറുപടിയിൽ പൂർണ്ണ തൃപ്തിയില്ല. ഇക്കാര്യത്തിൽ വിശദമായ മറുപടി നൽകാനുള്ള നിർദ്ദേശം അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ വാർത്ത കൂടി നമ്മൾ ഒന്നാം പേജിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതകത്തിൻ്റെ സിലിണ്ടറിൻ്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. 101 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിൽ വില വർധനയില്ല, പക്ഷേ വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിൽ വർധനയുണ്ട്. ഈ വില വർധനവിൻ്റെ വാർത്ത നമ്മൾ ഒന്നാം പേജിൽ തന്നെ നാളെ പ്രതീക്ഷിക്കുന്നുണ്ട് മലയാള പത്രങ്ങളിൽ. കോവിഡിൻ്റെ പുതിയ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ തുടങ്ങാനുള്ള തീരുമാനത്തിൽ നിന്ന് രാജ്യം പിന്നോട്ട് പോവുകയാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാറും. ഒരുപക്ഷെ ഒന്നാം പേജിൽ തന്നെ അതിടം പിടിക്കുകയും ചെയ്യും. ദേശീയതലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വർത്തമാനം ഇന്ന് വന്നത് മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്നാണ്. ശരത് പവാറിനെ സന്ദർശിച്ച ശേഷം UPA എന്നുള്ളത് ചരിത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. UPA സഖ്യത്തിൻ്റെ ഭാഗമാകില്ല ഇന്ന് എന്ന് പറയുകയും ഒപ്പം കോൺഗ്രസിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുകയും ചെയ്യുന്നു മമതാ ബാനർജി. അത് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്തയെ നാളെ മലയാള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യും. ഉൾപേജുകളിലേക്ക് എത്തുകയാണെങ്കിൽ രാജ്യസഭാ സ്തംഭനം തുടർച്ചയായ 3 ദിവസവും തുടരുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. MPമാരുടെ സസ്പെൻഷൻ വിഷയവുമായി ബന്ധപ്പെട്ട, അതേസമയം ലോക്സഭയിലാകട്ടെ നടപടിക്രമങ്ങൾ ഇന്ന് നടക്കുകയും ചെയ്തു. അങ്ങനെ ആ പാർലമെൻറ് വാർത്ത ചിത്രം സഹിതം നാളെ മലയാള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യും. വഖഫ് ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട് ലീഗിൻ്റെ രാഷ്ട്രീയ നീക്കത്തിനെതിരെ CPIM രംഗത്തെത്തുന്നതുമെന്ന് കേരളം കണ്ടു. പള്ളികളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ നീക്കം ലീഗ് നടത്തുമ്പോഴാണ്. അത് ശരിയല്ല, അത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന നീക്കമാണെന്നുള്ള CPIMന്റെ രാഷ്ട്രീയ പ്രതികരണം പുറത്തുവരുന്നത്. ഈ വഖഫ് വിഷയം നാളെയും മലയാള പത്രങ്ങളിൽ ഒരു വാർത്തയെ തന്നെ നിലനിൽക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം മലയാള സിനിമാ രംഗത്തെ നിർമ്മാതാക്കൾക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു. ചില നിർമ്മാതാക്കളുടെ ഓഫീസിൽ കഴിഞ്ഞ ദിവസം റെയ്ഡ് നടന്നിരുന്നു. അവരോട് ചോദ്യം ചെയ്യൽ ഹാജരാകാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ വാർത്തയും നാളെ മലയാള പത്രങ്ങൾ നൽകും. അട്ടപ്പാടിയിലെ ശിശുമരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുണ്ടാകുന്നു. ഈ വിഷയത്തിൽ നമ്മളടക്കം തുടർച്ചയായി വാർത്തകൾ നൽകുന്നുണ്ട്, പരമ്പരകൾ നൽകുന്നുണ്ട്. സർക്കാരിൻ്റെ ഇടപെടലുണ്ടാകുന്നു. ഇപ്പോൾ കോട്ടത്തറ ട്രൈബൽ ആശുപത്രിക്ക് പുതിയ ആംബുലൻസ് കൈമാറിയിരിക്കുന്നത് പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ആംബുലൻസാണ്. ഒപ്പം ഈ വിഷയത്തിൽ പോഷകാരക്കുറവ് പരിഹരിക്കുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള തീരുമാനം കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വാർത്തയായി മാറും. റോഡുകളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ഇന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് മിഷൻ PWDനെ കുറിച്ചാണ്. റോഡുകളുടെ പരിപാലനത്തിനു വേണ്ടി അതുമായി ബന്ധപ്പെട്ട ബോർഡുകളൊക്കെ ആ റോഡ് വക്കിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുമെന്ന് കൂടി മന്ത്രി പറഞ്ഞു വെച്ചിരുന്നു. ഈ പൊതുമരാമത്ത് വകുപ്പിൻ്റെ നീക്കം നാളെ മലയാള പത്രങ്ങൾ വാർത്തയാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേരളയിലുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു. ആലപ്പുഴ നൂറനാട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർവേക്ക് ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ നാട്ടുകാർ തടഞ്ഞു. പ്രതിഷേധക്കാരെ പോലീസിന് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടിയും വന്നു. ഈ പ്രതിഷേധത്തിൻ്റെ ചിത്രം സഹിതം ഈ കേരളയിൽ വാർത്ത നാളെ മലയാള പത്രങ്ങളിൽ ഇടം പിടിക്കും. കായികം പേജിലേക്ക് എത്തുകയാണെങ്കിൽ സന്തോഷ് ട്രോഫി യോഗ്യതാ റൗണ്ടിൽ കേരളം ആദ്യ മത്സരത്തിനിറങ്ങിയ ദിവസമാണ്. ലക്ഷദ്വീപിനെതിരെ കേരളത്തിന് മികച്ച വിജയ തുടക്കമാണ് ഉണ്ടായിരിക്കുന്നത്. കായികം പേജിൽ ഈ വാർത്ത കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അനുജ, ഗുഡ് നൈറ്റ്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.